ശ്വാസം നിലച്ചുപോകുന്ന അതിജീവനത്തിൻ്റെ കഥ. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അതിജീവനം. അതെ, ജീവൻ നിലനിർത്തുന്നതിനായി പ്രിയപ്പെട്ടവരുടെ മൃതദേഹം ഭക്ഷിച്ചു. സംഭവം നടന്ന വർഷം 1972. ചിലിയുടെ തലസ്ഥാനമായ സാന്റിയാഗോയിലെ ഒരു ടൂർണമെന്റിന് യുറഗ്വേ റഗ്ബി ടീമായ ഓൾ ക്രിസ്ത്യൻ ക്ലബിന് ക്ഷണം ലഭിച്ചു. ക്ലബ് മെമ്പേഴ്സ് യാത്ര തിരിച്ചത് HS 227D എന്നൊരു ചാർട്ടേഡ് വിമാനത്തിൽ. 4 വർഷം പഴക്കമുള്ള 792 മണിക്കൂർ സഞ്ചരിച്ച യുറഗ്വായ് എയർഫോഴ്സിന്റെ ഇരട്ട എഞ്ചിൻ വിമാനമായിരുന്നു അത്. 52 പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനത്തിന്റെ കപ്പാസിറ്റി 56 ആക്കി ഉയർത്തുകയും ചെയ്തിരുന്നു. 5117 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള എയർഫോഴ്സ് പൈലറ്റ് കേണൽ ജൂലിയോ സീസർ ഫെറാസോയിയായിരുന്നു ക്യാപ്റ്റൻ. സഹ പൈലറ്റ് കേണൽ ഡാൻഡെ ഹെക്ടർ ലെഗുറാറയും. 1972 ഒക്ടോബർ 12 യുറഗ്വയുടെ തലസ്ഥാനമായ മോണ്ടെവിഡിയോയിൽ നിന്ന് ചിലിയിലേക്ക് യാത്ര തിരിച്ചു. 19 ടീമംഗങ്ങളും ബന്ധുക്കളും സംഘാടകരുമായി 45 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്, കൂടെ 5 ക്രൂ മെമ്പേഴ്സും. ദക്ഷിണ ആൻഡീസ് പർവ്വതനിരയുടെ മുകളിലൂടെയാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. യാത്ര തുടങ്ങിയപ്പോൾ ആൻഡീസിൽ കടുത്ത മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു, ഒപ്പം കൊടുങ്കാറ്റും. അതുകൊണ്ട് തന്നെ അർജന്റീനയിലെ മെൻഡോസ എന്ന സ്ഥലത്ത് ഒരു രാത്രി തങ്ങേണ്ടി വന്നു. പിറ്റേ ദിവസം യാത്ര തുടർന്നു. എന്നാൽ മോശം കാലാവസ്ഥ തുടർന്നതുമൂലം വിമാനം സഞ്ചരിക്കുന്ന വഴി പൈലറ്റിന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമായിരുന്നില്ല. വിമാനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്ലാൻചോൺ ചുരം കടക്കുമെന്ന് സഹ പൈലറ്റ് എയർപോർട്ടിലേക്ക് സന്ദേശമയച്ചപ്പോൾ ചുരമെത്താൻ യഥാർത്ഥത്തിൽ 70 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ടായിരുന്നു. നാവിഗേഷൻ പരാജയപ്പെട്ട വിവരം സഹ പൈലറ്റ് അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. സന്ദേശമയച്ചിടത്തു നിന്ന് പ്ലാൻചോൺ ചുരത്തിലേക്ക് എത്തിച്ചേരാൻ 18 മിനിറ്റ് കൂടി ആവശ്യമുണ്ടെന്നറിയാതെ കോ പൈലറ്റ് 3 മിനിറ്റിനുള്ളിൽ ലാൻഡിങ്ങിന് അനുമതി തേടി. എയർ കൺട്രോളർ അതിന് അനുമതിയും നൽകി. ഈ സമയം വിമാനം ആൻഡീസിന് മുകളിലൂടെ പറക്കുകയായിരുന്നു. 2 പൈലറ്റുമാരും ഇത് ശ്രദ്ധിച്ചതുമില്ല. പെട്ടെന്ന് 100 കണക്കിനടി താഴ്ചയിലേക്ക് വിമാനം കൂപ്പുകുത്തുന്നത് പോലെ തോന്നി. സൗഹൃദ സംഭാഷണങ്ങൾ നിലവിളിയിലേക്ക് വഴിമാറി. മലമുകളിൽ ഇടിച്ച് വിമാനത്തിന്റെ വലത് ചിറക് മുറിഞ്ഞു. തുടർന്ന് ഒരു മഞ്ഞുകൂനയിൽ ഇടിച്ചു നിന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ ഫെറാദസ് തക്ഷണം മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സഹ പൈലറ്റ് കോക്പിറ്റിൽ കുടുങ്ങി. 33 പേർ അപകടശേഷവും ജീവനോടെ അവശേഷിച്ചു. റഗ്ബി ടീം അംഗങ്ങളായ കനീസയും ഗുസ്താവോയും സെർബിനോയും മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു. അവർ ആളുകളെ പരിശോധിച്ചു. വിമാനം കാണാതായി മണിക്കൂറുകൾക്കുള്ളിൽ ചിലിയൻ എയർ സെർച്ച് ആൻഡ് റെസ്ക്യൂ സർവീസ് അന്വേഷണം ആരംഭിച്ചു. ആംഗോസ്റ്റിയൂറ മുതൽ സാന്റിയാഗോ വരെ വിപുലമായ തെരച്ചിൽ നടത്തി. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. 2 ദിവസം 11 വിമാനങ്ങൾ തിരച്ചിലിന്റെ ഭാഗമായി. തങ്ങളെ അന്വേഷിച്ചു വരുന്ന വിമാനങ്ങൾ കണ്ട് അപകടത്തിൽപ്പെട്ടവർ ബഹളം വയ്ക്കുകയും കൈവീശുകയും ഒക്കെ ചെയ്തെങ്കിലും രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അവർക്കായില്ല. ലഗേജ് ഉപയോഗിച്ച് ഒരു കുരിശു രൂപമുണ്ടാക്കി ശ്രദ്ധ ക്ഷണിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. അങ്ങനെ അപകടത്തിന്റെ സ്വഭാവവും കടുത്ത മഞ്ഞും ഒന്നിക്കുമ്പോൾ ഇനി ആരും ജീവനോടെ അവശേഷിക്കാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിൽ അപകടം നടന്ന് 8 ദിവസം രക്ഷാപ്രവർത്തനവും തിരച്ചിലും അവസാനിപ്പിച്ചു. മഞ്ഞുരുകിയ ശേഷം ഡിസംബറിൽ തിരച്ചിൽ തുടരാനായിരുന്നു തീരുമാനം. ജീവനോടെ ശേഷിച്ച 33 പേരിൽ 5 പേർ ആദ്യ രാത്രി തന്നെ മരണപ്പെട്ടു. ബാക്കിയുള്ള 28 പേർ തകർന്ന വിമാനത്തിൽ നിന്ന് സാധനങ്ങൾ ശേഖരിച്ച് ഒരു ഷെഡാക്കി മാറ്റി. ഇത് കടുത്ത മഞ്ഞിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പരിധിവരെ അവരെ സഹായിച്ചു. കൂടാതെ സ്വീറ്റ് കവറുകളും തലയിണയുമൊക്കെ അവർ ഷൂ ആയി ഉപയോഗിച്ചു. ടീം ക്യാപ്റ്റൻ മാർസിസോ പെരസ് തന്നെയായിരുന്നു തുടക്കത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അവശേഷിച്ചവർക്ക് ചുറ്റും കിലോമീറ്ററുകളോളം മഞ്ഞു മാത്രം. കടൽ തീരത്ത് ജനിച്ചു വളർന്ന അവർക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു മഞ്ഞു കാണുന്നതും മഞ്ഞു തൊടുന്നതും. 28 പേർക്ക് വിശപ്പടക്കാനായി ആകെയുണ്ടായിരുന്നത് 8 ചോക്ലേറ്റ് ബാറുകളും 3 ചെറിയ ജാം ജാറുകളും കുറച്ച് മിഠായിയും 1 ടിൻ ബദാമും കുറച്ച് ഈന്തപ്പഴവും മാത്രം. അതും അവരുടെ ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും തികയുമായിരുന്നില്ല. ലഭ്യമായ ഭക്ഷണം കഴിച്ച് തങ്ങളെ രക്ഷിക്കാൻ ആളെത്തുമെന്ന ശുഭപ്രതീക്ഷയിൽ അവർ ദിവസങ്ങൾ തള്ളിനീക്കി. അപകടം നടന്ന 10-ാം നാൾ തകർന്ന വിമാനത്തിൽ നിന്ന് അവർക്കൊരു റേഡിയോ ലഭിച്ചു.
ഒരു വയർ കണ്ടെത്തി ആഞ്ചിന ഉണ്ടാക്കി പ്രവർത്തിപ്പിച്ചു. അപകടശേഷം പുറം ലോകവുമായുള്ള ആദ്യ ബന്ധം. പക്ഷേ ആ ബന്ധം നിരാശയുടെ പടുകുഴിയിലേക്കാണ് അവരെ തള്ളിവിട്ടത്. തങ്ങളെ തിരഞ്ഞുള്ള രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത ഞെട്ടലോടെയാണ് അവർ ശ്രവിച്ചത്. ഭക്ഷണമില്ലാതെ, മരുന്നില്ലാതെ, പ്രതിരോധ മാർഗങ്ങളില്ലാതെ -35°C അവർ ഒറ്റപ്പെട്ടു പോയിരുന്നു. ഭക്ഷണം തീർന്നപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവർ വിമാനത്തിന്റെ ഇരിപ്പിടത്തിലെ പഞ്ഞിയും ഷൂവിലെയും ബെൽറ്റിലെയും ലെതറും ഭക്ഷണമാക്കി. ഇത് അവരെ രോഗികളും അവശരുമാക്കി. ദാഹം മൂലം അവർ മഞ്ഞുകട്ടകൾ വായിലിട്ട് അലിയിച്ചു കഴിക്കാൻ തുടങ്ങി. ഇത് അവരുടെ വായിൽ വലിയ വ്രണങ്ങൾ സൃഷ്ടിച്ചു. ഇതിൽ 21-കാരനായ റഗ്ബി ടീം അംഗം നാൻഡോ മാത്രമായിരുന്നു തങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്ന് അതിയായി വിശ്വസിച്ചത്. ജീവനുള്ളതും ഭക്ഷ്യയോഗ്യവുമായ ഒന്നും ചുറ്റിലില്ല. ഒരു രാത്രി നാൻഡോ കലിത്തോസിനോട് പറഞ്ഞു, ഞാൻ പൈലറ്റിനെ തിന്നാൻ പോകുന്നു. ഇത് കേട്ട് കലിത്തോസ് അന്തം വിട്ടു. ഏതു സാഹചര്യത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ലെന്ന് പലരും വാശി പിടിച്ചു. തകർന്ന വിൻഷീൽഡ് ഉപയോഗിച്ച് റോബർട്ടോ കസീന ഒരു കഷ്ണം മനുഷ്യമാംസം മുറിച്ചെടുത്ത് ആ മാംസത്തുണ്ട് വിഴുങ്ങി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജീവൻ നിലനിർത്താൻ എല്ലാവരും പ്രിയപ്പെട്ടവരുടെ ശരീരം ഭക്ഷിച്ചു തുടങ്ങി. അതിജീവനത്തിന്റെ 18-ാം നാൾ, ഒക്ടോബർ 29-ന് അർദ്ധരാത്രി ഉറങ്ങിക്കിടന്ന ആ സംഘത്തിന് മുകളിലേക്ക് ശക്തമായ ഒരു ഹിമപാതമുണ്ടായി. നിമിഷങ്ങൾക്കകം 8 പേർ കൊല്ലപ്പെട്ടു. 3 അടി കനത്തിൽ അവർക്ക് മുകളിൽ മഞ്ഞുമൂടി. നാൻഡോ തന്റെ കയ്യിൽ കിട്ടിയ മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് മഞ്ഞു നീക്കാൻ ശ്രമിച്ചു. ഒക്ടോബർ 31 ആയപ്പോൾ 3 അടി കനത്തിൽ മൂടിയ മഞ്ഞിൽ നീക്കം ചെയ്ത് പുറത്തേക്ക് ഒരു ദ്വാരമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. എന്നാൽ കനത്ത മഞ്ഞു വീഴ്ചയെ തുടർന്ന് പുറത്തിറങ്ങാനായില്ല. കടുത്ത ഹിമപാതത്തോടെ അവർ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം മഞ്ഞുമലകളുടെ മുകളിലൂടെ നടന്ന് മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുകയായിരുന്നു. അവരിൽ പലരും കരുതിയത് ഇങ്ങനെ മനുഷ്യവാസമുള്ള സ്ഥലം അടുത്തായിരിക്കുമെന്നാണ്. അതിനുവേണ്ടിയുള്ള യാത്രയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ടോ കനീസയും നാൻഡോ പരാഡോയും. രാത്രികാലങ്ങളിൽ മഞ്ഞിനെ പ്രതിരോധിക്കാൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ ഉപയോഗിച്ച് സ്ലീപ്പിംഗ് ബാഗും നിർമ്മിച്ചു. കനീസയും നാൻഡോയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും ഇവർക്കൊപ്പം വിൻസെന്റും യാത്രയ്ക്ക് തയ്യാറായി. കഴിക്കാനുള്ള മനുഷ്യമാംസം സോക്സിൽ പൊതിഞ്ഞെടുത്തു. യാത്രയിലുടനീളം ഓക്സിജന്റെ കുറവ് അവരെ ബുദ്ധിമുട്ടിച്ചു. എന്നാൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ വിൻസെന്റിന് യാത്ര തുടരാനായില്ല. യാത്ര തുടങ്ങി അവർ 7 ദിവസം പിന്നിട്ടു. തലേ ദിവസം മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട വാലി ലക്ഷ്യമാക്കി അവർ നടന്നു. പതിയെ മനുഷ്യജീവിതത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. 9-ാം നാൾ കുറച്ച് പശുക്കളെ കണ്ടു. അപ്പോഴേക്കും കനീസ ആകെ തളർന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ അവർ ഒരു നദിക്കരയിലായിരുന്നു. നദിയുടെ മറുകരയിൽ അവർ ഒരു വ്യക്തിയെ കണ്ടു. അയാളുമായി ആശയവിനിമയം നടത്തി എല്ലാ കാര്യങ്ങളും അയാളെ അറിയിച്ചു. വിമാനം തകർന്നയടുത്ത് നിന്ന് 14,774 അടി ഉയരത്തിലുള്ള പർവ്വതം കയറിയിറങ്ങി 70 കിലോമീറ്ററോളം നടന്നാണ് അവർ ഒരു സഹായത്തിനായി ഒരു മനുഷ്യനെ കണ്ടത്. തുടർന്ന് ചിലിയൻ എയർഫോഴ്സിന്റെ 3 ഹെലികോപ്റ്ററുകൾ അപകടം നടന്ന സ്ഥലത്തേക്ക് പറന്നു. ആദ്യ ദിനം പകുതി പേരെയാണ് പുറം ലോകത്തെത്തിക്കാൻ സാധിച്ചത്. പിറ്റേ ദിനം December 23 അവശേഷിച്ചവരെ കൂടി രക്ഷപ്പെടുത്തി. ഒരു കെട്ടുകഥയ്ക്ക് സമാനമായ ഈ സംഭവം ഇന്നും എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒന്നു തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.